കോടിയേരി വീട് ഇനി ഖജനാവിലേക്കാകും. ബിനീഷിന്റെ വീടും സ്വത്തുവകകളും കണ്ടുകെട്ടാൻ ഒരുങ്ങി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ബംഗളൂരു മയക്കുമരുന്ന് കേസിലെ പ്രതി ബിനീഷ് കോടിയേരിയുടെയും അനൂപ് മുഹമ്മദിന്റെയും സ്വത്ത് കണ്ടുകെട്ടാനുള്ള നീക്കവുമായാണ് എൻഫോഴ്സ്മെന്റ്. ബിനീഷ് കോടിയേരിയും ബിനീഷ് കോടിയുടെ ഭാര്യ റെനീറ്റയുടെയും ബിനീഷിന്റെ സുഹൃത്തും ബിസിനസ് പങ്കാളിയുമായ അനൂപ് മുഹമ്മദ് എന്നിവരുടെ സ്വത്ത് വിവരങ്ങൾ ആവശ്യപ്പെട്ട് രജിസ്ട്രേഷൻ ഐജിക്ക് ബംഗളൂരു എൻഫോഴ്സ്മെന്റ് കത്ത് നൽകിയിരിക്കുകയാണിപ്പോൾ. ബിനീഷ് കോടിയേരിയുടെ പേരിൽ PTP നഗറിൽ കോടിയേരി എന്ന വീടും കണ്ണൂരിൽ കുടുംബ സ്വത്തുമാണ് ഉള്ളതെന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമിക വിവരം. എന്നാൽ ഇവർ മൂവരുടെയും പേരിലുള്ള സ്വത്ത് വിവരങ്ങൾ കൈമാറാനായി എല്ലാ രജിസ്ട്രേഷൻ ജില്ലാ ഓഫീസർമാർക്കും എൻഫോഴ്സ്മെന്റ് നിർദ്ദേശം കൈമാറിയിട്ടുണ്ട്. അതേസമയം ബംഗളൂരു മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് മൂന്ന് പേരുടെ സ്വത്ത് വിവരങ്ങൾ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. രഞ്ജിത്ത്, അനീഷ്, സാരംഗ് എന്നിവരുടെ സ്വത്ത് വിവരങ്ങളാണ് ബംഗളൂരു നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രജിസ്ട്രേഷൻ വിഭാഗത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ബംഗളൂരു മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളിപ്പിക്കൽ കേസിൽ അറസ്റ്റിലായ ബിനീഷ് കോടിയേരിയുടെ തിരുവനന്തപുരത്തെ മരുതൻകുഴിയിലെ വീടും സ്വത്തുവകകളും കണ്ടുകെട്ടാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇപ്പോഴത്തെ തീരുമാനം. ഒപ്പം തന്നെ മറ്റ് സ്വത്തുവകകളുടെ വിവരം ആരാഞ്ഞ് രജിസ്ട്രേഷൻ വകുപ്പ് ഐജിക്ക് ഈട് കത്തും നൽകിയിട്ടുണ്ട്. ബിനീഷിന്റെ സ്വത്തുവകകളുമായി ബന്ധപ്പെട്ട് നേരത്തെയും ഈട് രജിസ്ട്രേഷൻ ഐജിക്ക് കത്ത് നൽകിയിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ വീടും സ്വത്തുവകകളും കണ്ടുകെട്ടാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കള്ളപ്പണം വെളിപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് ഇഡിയുടെ നടപടി. ബിനീഷിന്റെ ഭാര്യയുടെ പേരിലുള്ള ആസ്തിവകകളും മയക്കുമരുന്ന് കേസിലെ പ്രതി അനൂപ് മുഹമ്മദിന്റെ ആസ്തിവകകളും എൻഫോഴ്സ്മെന്റ് തേടുന്നുണ്ട്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട കേസിൽ കഴിഞ്ഞ മാസമാണ് ബിനീഷിന്റെ ആസ്തിവകകളുടെ കൈമാറ്റം മരവിപ്പിച്ചുകൊണ്ട് കൊച്ചി ED ഓഫീസ് രജിസ്ട്രേഷൻ വകുപ്പിന് കത്ത് നൽകിയത്. സ്വാഭാവിക നടപടിക്രമം അനുസരിച്ച് അറസ്റ്റ് നടന്ന് 90 ദിവസത്തിനകം കണ്ടുകെട്ടൽ നടപടികൾ ED പൂർത്തീകരിക്കും. ഇതിന്റെ ഭാഗമായാണ് കേസിൽ ഉൾപ്പെട്ടവരുടെ ആസ്തിവകകൾ കണ്ടുകെട്ടാനുള്ള ED തീരുമാനം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരാളെ അറസ്റ്റ് ചെയ്താൽ അറസ്റ്റ് ചെയ്ത തീയതിക്കും 6 വർഷം മുമ്പ് വരെ വാങ്ങിയ സ്വത്തുവകകൾ കണ്ടുകെട്ടാമെന്നാണ് നിയമം. ബിനീഷ് കോടിയേരി അറസ്റ്റിലാവുന്നത് 2020 ഒക്ടോബർ 29 ഇതനുസരിച്ച് ബിനീഷിനെ 29/10/2014 ശേഷം വാങ്ങിയ സ്വത്തുവകകൾ ED കണ്ടുകെട്ടാം. കോടിയേരി എന്ന് പേരിട്ട വീട് ബിനീഷ് വാങ്ങുന്നത് 11/11/2014. ഇതനുസരിച്ചാണ് കോടിയേരി എന്ന് പേരിട്ട വീടും കണ്ടുകെട്ടാനുള്ള ED തീരുമാനം. സംസ്ഥാനത്തെ ഒരു വൻ വ്യവസായിയുടെ മകളുടെ കയ്യിൽ നിന്നാണ് ബിനീഷ് കോടിയേരി എന്ന് പേരിട്ട വീട് വാങ്ങുന്നത്. ഇതിന് 50 ലക്ഷം രൂപയാണ് രജിസ്ട്രേഷൻ കടലാസുകൾ കാണിച്ചിരിക്കുന്നതെന്നും ED വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.